പ്രശസ്ത അമേരിക്കൻ വ്യവസായിയും നിക്ഷേപകനുമായിരുന്ന ചാർലി മംഗർ വിടവാങ്ങി. കാലിഫോർണിയയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ലോക പ്രശസ്ത അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനിയായ ബെർക്ഷെയർ ഹാത്വേയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. ഓഹരി വിപണിയിലെ ഐതിഹാസികം വാരൻ ബഫറ്റിന്റെ വലംകൈയും സന്തത സഹചാരിയുമായിരുന്നു മംഗർ. അദ്ദേഹത്തെ സംബന്ധിച്ച വിവരങ്ങളുമായി മൈഫിൻ റിസർച്ച് ഡെസ്കിൽ നിന്നും അനില തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1924 ഒമാഹയിൽ ജനിച്ച മംഗർ രണ്ടാം മഹായുദ്ധകാലത്ത് സൈന്യത്തിൽ കാലാവസ്ഥാ നിരീക്ഷകനാകാൻ മിഷിഗൺ സർവകലാശാലയിൽ നിന്ന് പഠനം ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ഹാർവാർഡിൽ നിന്ന് നിയമ ബിരുദം നേടിയ ശേഷം 1948 കാലിഫോർണിയയിലേക്ക് മാറി. വാറൻ ബഫറ്റിനെ കണ്ടുമുട്ടുന്നതിന് മുൻപ് അദ്ദേഹം നിയമം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. 1959 ഒരു ഡൈനിങ് പാർട്ടിക്കിടെയാണ് വാറൻ ബഫറ്റിനെ കണ്ടുമുട്ടുന്നത്. പിന്നീട് നടന്നത് ചരിത്രമാണ്. 1978 ബെർക്ഷെയർ ഹാത്വേയുടെ വൈസ് ചെയർമാനായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് അങ്ങോട്ട് വാറൻ ബഫറ്റുമായി ചേർന്ന് അമേരിക്കൻ കോർപ്പറേറ്റ് ചരിത്രത്തിലെയും ഓഹരി വിപണിയിലെയും ഒരു പുതുയുഗത്തിനായിരുന്നു തുടക്കം കുറിച്ചത്. ബഫറ്റിനൊപ്പം ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ മംഗറിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവരിൽ പലരും നെബ്രാസ്കയിലെ ഒമാഹയിൽ ബെർക്ഷെയറിന്റെ ചെയർഹോൾഡർമാർക്കായി നടത്തുന്ന വാർഷിക വീക്കെൻഡ് പാർട്ടികളിൽ നിക്ഷേപത്തെയും ജീവിതത്തെയും കുറിച്ചുള്ള ഇരുവരുടെയും നർമ്മം നിറഞ്ഞ പ്രസംഗം കേൾക്കാൻ ഒഴുകിയെത്തിയിരുന്നു. 1972 ബെർക്ഷെയറിലേക്ക് ഔദ്യോഗികമായി എത്തുന്നതിന് മുൻപ് സീസ് കാൻഡി എന്ന ചോക്ലേറ്റ് കമ്പനി വാങ്ങുന്നതിന് ബഫറ്റിനെ മംഗർ പ്രേരിപ്പിച്ചിരുന്നു. ആ സമയം ഈ ചോക്ലേറ്റ് കമ്പനിയുടെ നികുതിക്ക് മുൻപുള്ള വാർഷിക വരുമാനം $4 മില്യൺ മാത്രമായിരുന്നു എന്നത് ചാർലി മംഗർ ദീർഘവീക്ഷിയായിരുന്ന ബിസിനസ്സുകാരനായിരുന്നു എന്നതിന്റെ തെളിവാണ്. നിലവിൽ $2 ബില്യൺ വാർഷിക വിൽപ്പനയാണ് ഈ മിഠായി കമ്പനിയിൽ നിന്ന് മാത്രം ബെർക്ഷെയർ ഹാത്വേയ്ക്ക് ലഭിക്കുന്നത്. ബെർക്ഷെയർ ഹാത്വേയുടെ നിക്ഷേപ തന്ത്രത്തിന്റെ ബുദ്ധി കേന്ദ്രം മംഗർ ആയിരുന്നു എന്നാണ് ബഫറ്റ് അഭിപ്രായപ്പെട്ടത്. ഒരിക്കൽ വാർഷിക റിപ്പോർട്ടിൽ ബഫറ്റ് ഇങ്ങനെ കുറിച്ചു, അദ്ദേഹം എനിക്ക് നൽകിയ ബ്ലൂ പ്രിന്റ് വളരെ ലളിതമാണ്. ഫോർഗെറ്റ് വാട്ട് യു നോ അബൌട്ട് ബൈയിങ് ഫെയർ ബിസിനസ് അറ്റ് വണ്ടർഫുൾ പ്രൈസസ്, ഇൻസ്റ്റെഡ് ബൈ വണ്ടർഫുൾ ബിസിനസ് അറ്റ് ഫെയർ പ്രൈസസ്. ഏകദേശം 6 ദശാബ്ദക്കാലമായുള്ള സൗഹൃദത്തിനാണ് മംഗറിന്റെ വിടവാങ്ങലോടെ തിരശീല വീണിരിക്കുന്നത്. ഒരു അതിബുദ്ധിമാനായ ബിസിനസ്സുകാരൻ എന്നതിലുപരി തികഞ്ഞ മനുഷ്യ സ്നേഹി കൂടിയായിരുന്നു ചാർലി എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ചാർലി മംഗർ. ദശലക്ഷക്കണക്കിന് രൂപയാണ് അദ്ദേഹം സർവകലാശാലകൾക്ക് സംഭാവനയായി നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അന്ത്യത്തിൽ ആഗോളതലത്തിലെ നിരവധി പ്രമുഖരാണ് അനുശോചനം രേഖപ്പെടുത്തിയത്. ചാർലി മംഗറിന് ശേഷം ബെർക്ഷെയർ ഹാത്വേയുടെ നേതൃസ്ഥാനത്തേക്ക് ആരെത്തുമെന്നതാണ് ലോകം ശ്രദ്ധയോടെ വീക്ഷിക്കുന്നത്. ബഫറ്റ് ഏകദേശം $866 മില്യൺ ബെർക്ഷെയർ സ്റ്റോക്ക് 4 ഫാമിലി ചാരിറ്റികൾക്ക് സംഭാവന ചെയ്യുകയും തന്റെ സ്വന്തം നിലയിലുള്ള നിക്ഷേപ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ തന്റെ സമയം പരിമിതമാണെന്ന് അംഗീകരിച്ച് ഒരു അപൂർവ ഷെയർ ഹോൾഡർ കത്ത് നൽകുകയും ചെയ്തതിന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് മംഗറിന്റെ മരണം. കഴിഞ്ഞ ആഴ്ചത്തെ കത്തിൽ ബെർക്ഷെയർ ബിൽഡ് ടു ലാസ്റ്റ് എന്നതിൽ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നതെന്നും താനില്ലാതെ നല്ല കൈകളിൽ തുടരുമെന്നുമാണ് ബഫറ്റ് പറഞ്ഞത്. നിലവിലെ 2 വൈസ് ചെയർമാൻമാരായ ഗ്രെഗ് ആബൽ, അജിത് ജെയിൻ എന്നിവർ യഥാക്രമം ബെർക്ഷെയറിന്റെ ഇൻഷുറൻസ്, ഇതര ഇൻഷുറൻസ് ബിസിനസ്സുകളുടെ ദൈനംദിന മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇവരായിരിക്കും ഇനി പ്രധാന മേൽനോട്ടം വഹിക്കുക എന്നാണ് സൂചന. ബഫറ്റിന്റെ മകൻ ഹോവാർഡ് നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനാകും. 1-2 പോർട്ട്ഫോളിയോ മാനേജർമാർ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് ഏറ്റെടുക്കുമെന്നും സൂചനയുണ്ട്. ഏതായാലും മംഗറിന്റെ വിടവാങ്ങലോടെ അമേരിക്കൻ കോർപ്പറേറ്റ് ചരിത്രത്തിന്റെ ഒരു യുഗത്തിനാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി.